നമസ്കാരം, ഞാൻ സുഹൈൽ അൻസാരി. കോവിഡ് 19 കൊറോണ വൈറസ് ഡിസീസ് 19 എന്ന വൈറസ് ലോകത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന അതിസവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിലെ നഴ്സിൻ്റെ കരളലിയിപ്പിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് നമ്മളൊക്കെ കേട്ടു. ചികിത്സിക്കാൻ ഡോക്ടർമാരുടെ കുറവ്, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, മരണനിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റലിയിൽ നിന്നൊക്കെ ഇന്ന് കേൾക്കുന്ന വാർത്ത ശുഭകരമായ വാർത്തകളാണ്. മരണനിരക്ക് കുറയുന്നുണ്ട്, രാജ്യവും അതുപോലെ പ്രതിസന്ധിയിലാണ്. 9 മരണം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ താമസിക്കുന്ന കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഗവൺമെന്റിന്റെ നടപടികൾക്കൊപ്പം, നിലപാടുകൾക്കൊപ്പം മുന്നോട്ട് സഞ്ചരിക്കുവാൻ തയ്യാറാകണം. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം. നമുക്ക് വീട്ടിനകത്ത് തന്നെ ഇരിക്കാം. ഈ കൊറോണ ഭീതിയെ മാറ്റാൻ, ഒഴിവാക്കാൻ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഗവൺമെന്റിന്റെ നിലപാടുകളോട് പിന്തുണ പ്രഖ്യാപിക്കാം. വീട്ടിലിരിക്കാം, സേഫായി വീട്ടിലിരിക്കാം. ഈ സമയത്ത് നമ്മൾ കൂടുതൽ സമയം അറിവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി വീക്യാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പി എസ് സി പരീക്ഷകൾക്കും UPSC, LP, UP തലത്തിലുള്ള പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ആ രാഷ്ട്രപതി എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിമാരെ പറ്റി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുമെങ്കിൽ വീക്യാൻ മീഡിയയുടെ ഈ ചാനൽ ഇന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അറിവ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ. PSCയുടെ മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം രാഷ്ട്രപതി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിമാരെ പറ്റി ഇന്നത്തെ വീക്യാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? മത്സര പരീക്ഷകൾക്കും LP UP തലങ്ങളിലുള്ള പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഒന്നുകൂടി പറയുന്നു, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. രണ്ട് തവണ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രാഷ്ട്രപതിമാരുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകാൻ കഴിയും, ഒരു തവണ മാത്രമാണ് രാഷ്ട്രപതിമാരായിട്ടുള്ളത്. എന്നാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് തവണ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം, രണ്ട് തവണ എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 10 കൊല്ലത്തിലേറെ കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹ, ഇന്ത്യ ഡിവൈഡഡ് എന്ന് പറയുന്ന രണ്ട് പുസ്തകം. ചമ്പാരൻ സത്യാഗ്രഹ, ഇന്ത്യ ഡിവൈഡഡ്, രണ്ട് പുസ്തകങ്ങളും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെതാണ്. രാഷ്ട്രപതിയായിരിക്കെ ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം കിട്ടി വിജയിച്ച രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം കൂടുതൽ കിട്ടി രാഷ്ട്രപതിയായ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കേരള നിയമസഭയിൽ ആദ്യമായി ചിത്രമനാച്ഛാദനം ചെയ്യപ്പെട്ട ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെതാണ്. അങ്ങനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പറ്റി ഒരു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. രണ്ട് തവണ രാഷ്ട്രപതിയായി, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി, ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു, ചമ്പാരൻ സത്യാഗ്രഹ, ഇന്ത്യ ഡിവൈഡ് എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങൾ എഴുതി, രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് കിട്ടി വിജയിച്ചത്, കേരള നിയമസഭയിൽ ചിത്രമനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പറ്റി നിങ്ങൾക്ക് PSCക്ക് ഒരു മാർക്ക് ഇതിൽ നിന്ന് ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പോഷനാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ഉപരാഷ്ട്രപതിയും. അപ്പോ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന്, രണ്ടാമത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നുള്ളത് ഭരണഘടനാ പദവി. രാഷ്ട്രപതി എന്നുള്ളത് ഭരണഘടനാ പദവിയാണ്, ഭരണഘടന അനുശാസിക്കുന്നതാണ് രാഷ്ട്രപതി എന്നുള്ള പദവി. ആ പദവിയിലിരിക്കെ ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോ സമാനമായി ഇവിടെ നിന്ന് ചോദിക്കാമെന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? നരസിംഹറാവു എന്നുള്ളതാണ് അതിന് ഉത്തരം. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ, ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു, തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന പേരിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അറിയപ്പെടുന്നിരുന്നത്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നുള്ള പേരിൽ സെപ്റ്റംബർ 5, അദ്ദേഹത്തിന്റെ ആദര സൂചകമായി സെപ്റ്റംബർ 5, അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയി നമ്മളുടെ രാജ്യം ആഘോഷിക്കുന്നു. അപ്പോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്, ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ്, ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ്, ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്, തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന പേരിൽ അറിയപ്പെടുന്നു, സെപ്റ്റംബർ 5 അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നു. സക്കീർ ഹുസൈൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന സക്കീർ ഹുസൈനെ പറ്റിയാണ് ഈ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസ തത്വചിന്തകനായിരുന്നു സക്കീർ ഹുസൈൻ. ഏറ്റവും കുറച്ചു കാലം, വളരെ കുറഞ്ഞ ഒരു കാലം മാത്രമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സക്കീർ ഹുസൈൻ ഇരുന്നത്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്ന ആള് സക്കീർ ഹുസൈനാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച, അദ്ദേഹം രാഷ്ട്രപതിയായി ഇരിക്കെ തന്നെയാണ് അദ്ദേഹം അന്തരിക്കുന്നത്, മരണപ്പെടുന്നത്, ആദ്യത്തെ രാഷ്ട്രപതിയാണ്, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് അഥവാ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് സക്കീർ ഹുസൈൻ ആണ്. സക്കീർ ഹുസൈൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന മഹത്തായ ഗ്രന്ഥം ഉറുദു ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടത് സക്കീർ ഹുസൈനാണ്. സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന രാഷ്ട്രപതിയുടെ പ്രത്യേകതകളാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ തത്വചിന്തകനാണ്. ഏറ്റവും കുറച്ചു കാലം, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹം രാഷ്ട്രപതിയായി ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അധികാരത്തിൽ ഇരിക്കെ തന്നെയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റാണ് സക്കീർ ഹുസൈൻ. പ്ലേറ്റോയുടെ മഹത്തായ പുസ്തകമായ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഗ്രന്ഥം ഉർദു ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടത് സക്കീർ ഹുസൈനിലാണ്. വി വി ഗിരി, ഇന്ത്യയുടെ രാഷ്ട്രപതിമാരിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രപതിയാണ് വി വി ഗിരി. എല്ലാവരും പ്രധാനപ്പെട്ടവരാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുകയും മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പോഷനാണ് വി വി ഗിരി എന്നുള്ളത്. വി വി ഗിരിയാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നുള്ളത് വി വി ഗിരിയാണ്. ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ്, മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? വി വി ഗിരി എന്നുള്ളതാണ് അതിന് ഉത്തരം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു, ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് വി വി ഗിരിയാണ്. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് സംവിധാനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ് വി വി ഗിരി. ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള വോട്ടിംഗ് സിസ്റ്റമാണുള്ളത്. ഒന്ന് FPTP, ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം. ഇനി കൂടുതലും ജനാധിപത്യ രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ സിസ്റ്റമാണ്. ഇതിനെ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന പേരിലും അറിയപ്പെടുന്നു. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നമുക്ക് മുൻഗണനാ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് റെപ്രസെൻറ്റേഷൻ, അതായത് ആനുപാതിക പ്രാതിനിധ്യം, അവരുടെ അനുപാതത്തിനനുസരിച്ചുള്ള വോട്ട്, MLA മാർക്ക് ഉൾപ്പെടെ ഉള്ളവർ വോട്ട് ചെയ്താണ് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത്. ഒരു ഇലക്ടറൽ കോളേജാണ്. അവരുടെ സെക്കൻഡ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജയിച്ച ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് വി വി ഗിരിയാണ്. 1969 നീലം സഞ്ജീവ് റെഡ്ഡി, കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡിയെ തോൽപ്പിച്ചുകൊണ്ടാണ് വി വി ഗിരി വിജയക്കൊടി പാറിച്ചത്. 1969 നീലം സഞ്ജീവ് റെഡ്ഡി കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയോടുകൂടി വി വി ഗിരി മത്സരിക്കുകയും അന്നത്തെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും ചെയ്തത് ചരിത്രമാണ്.
കേരള ഗവർണർ ആയിരുന്നതിനു ശേഷമാണ് രാഷ്ട്രപതി പോസ്റ്റിലേക്ക് വി വി ഗിരി കടന്നു വരുന്നത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു ഈ രണ്ട് പോസ്റ്റുകളിലും, കേരള ഗവർണർ എന്നുള്ള പോസ്റ്റിലും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എന്നുള്ള പോസ്റ്റിലും ഇരുന്നതിന് ശേഷമാണ് വി വി ഗിരി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയത്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും തുടർന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയാവുകയും ചെയ്ത വ്യക്തിയാണ് വി വി ഗിരി എന്നുള്ളത്. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശമയച്ചത് വി വി ഗിരിയാണ്. അദ്ദേഹം ഇങ്ങനെ ആ ചന്ദ്രന്റെ ഫലകത്തിൽ, ചന്ദ്രനിലെ ഫലകത്തിൽ ഇങ്ങനെ കുറിച്ചു, മനുഷ്യകുലത്തിന് നന്മ വരുത്താൻ ചന്ദ്രയാന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഒരു ആശംസാക്കുറിപ്പ് അദ്ദേഹം ചന്ദ്രനിലെ ഫലകത്തിൽ ഇന്ത്യയുടെ സന്ദേശമായി അയച്ചു. വി വി ഗിരി എന്ന് വി വി ഗിരിയുടെ പ്രത്യേകതകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ്, സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് സംവിധാനത്തിൽ വിജയിച്ചു. നീലം സഞ്ജീവ് റെഡ്ഡി 1969 നടന്ന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചുകൊണ്ടാണ് വി വി ഗിരി ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നത്. കേരള ഗവർണർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി തുടർന്ന പദവികളിൽ ഇരുന്നതിനു ശേഷമാണ് പുള്ളി ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നത്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ തൊഴിലാളികളുടെ പ്രതിനിധിയായി പങ്കെടുത്തതിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് വി വി ഗിരി. ഒരു കാര്യം കൂടി പറഞ്ഞു, ചന്ദ്രയാനിൽ ചന്ദ്രനിൽ ഇന്ത്യയുടെ സന്ദേശം കൊത്തിവെക്കുന്ന ഫലകത്തില് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മെസ്സേജ് അയച്ചത് അദ്ദേഹത്തിന്റെ സന്ദേശമാണ് ചന്ദ്രയാനിലെ ഫലകത്തിൽ നമ്മൾ കൊത്തിവച്ചിരിക്കുന്നത്. ആ ഫലകത്തിൽ ഇങ്ങനെയാണ്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാനവരാശിയുടെ നന്മയ്ക്കുതകുന്നതാകട്ടെ എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. മറ്റ് പി എസ് സിക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഉൾപ്പെട്ട ഭാഗമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ രാഷ്ട്രപതിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ പ്രസിഡന്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോ പറയുന്നു, ഒരു അറിവും ചെറുതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ആദ്യത്തെ പ്രസിഡന്റ് സക്കീർ ഹുസൈനുമാണ്. അപ്പോ രണ്ടാമത്തത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ആദ്യത്തത് സക്കീർ ഹുസൈൻ. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓർഡിനൻസ് എന്താണ്? ഓർഡിനൻസ് പാർലമെന്റ് സമ്മേളിക്കാത്ത അവസരത്തിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 1, 2, 3, ആർട്ടിക്കിൾ 123 പ്രകാരമാണ് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചക്കകം ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ പാർലമെന്റ് അംഗീകരിച്ചാൽ മതി. ഒരു ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണ്. അപ്പോൾ ഭരണഘടനയുടെ 123 വകുപ്പ് അനുസരിച്ചാണ് ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കുന്നത്. 6 ആഴ്ചക്കുള്ളിൽ പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചക്കുള്ളിൽ ആ ഓർഡിനൻസിൽ ഒരു തീരുമാനം അത് നടപ്പിലാക്കിയാൽ മതി, അത് പാസാക്കിയാൽ മതി. ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണ്. അപ്പോ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിപ്പിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി 1969 കഴിഞ്ഞ പോഷൻ നമ്മൾ ചർച്ച ചെയ്തു. 69 വി വി ഗിരിയോട് തോൽവി ഏറ്റുവാങ്ങിയ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു നീലം സഞ്ജീവ് റെഡ്ഡി. അതിനുശേഷം ചരിത്രത്തിൽ തന്നെ മാറ്റമുണ്ടാക്കി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി കടന്നു വന്ന വ്യക്തിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം വീണ്ടും ഒരു വിജയം, അത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ലോകസഭയുടെ സ്പീക്കർ ആയതിനു ശേഷമാണ് രാഷ്ട്രപതിയാകുന്നത് നീലം സഞ്ജീവ് റെഡ്ഡി. ലോകസഭയുടെ സ്പീക്കർ ആയതിനു ശേഷം ലോക്സഭയുടെ സ്പീക്കർ ആയതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി.
നേരത്തെ നമ്മൾ കഴിഞ്ഞ പോസ്റ്റലിലും ചർച്ച ചെയ്തു, ആന്ധ്രാപ്രദേശിലെ മറ്റൊരു മുഖ്യമന്ത്രി കൂടി ഇന്ത്യയുടെ രാഷ്ട്രപതിയായ കാര്യം, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി കൂടിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി. ആന്ധ്രാപ്രദേശ് എ പി, ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം, ലോക്സഭയുടെ സ്പീക്കർ ആയതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി എന്നുള്ളത്. അത് കൂടാതെ അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഒരു റയർ ഫാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്, അദ്ദേഹമാണ് ബിരുദമില്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ബിരുദധാരിയല്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. ഒരു റയർ ഫാക്റ്റ് ആണ്, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ചോദ്യമാണ്. ബിരുദമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇല്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. ലോക്സഭാ സ്പീക്കർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി തുടങ്ങിയ പദവികൾ ഇരുന്നതിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഡിഗ്രി, തന്റെ യോഗ്യത ഡിഗ്രി അല്ലാതിരുന്നിട്ട് പോലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് കടന്നു വന്ന വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി. ഗ്യാനി സെയിൽ സിംഗ് ഇന്ത്യയുടെ രാഷ്ട്രപതിമാരിൽ ഏറ്റവും പ്രധാനി, മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രപതിയായിരുന്നു ഗ്യാനി സെയിൽ സിംഗ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ്, ജ്ഞാനി എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഗ്യാനി സെയിൽ സിംഗ്. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് സിഖ് തീവ്രവാദികളാൽ ആക്രമിക്കപ്പെട്ട ഗോൾഡൻ ടെമ്പിൾ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു ഗ്യാനി സെയിൽ സിംഗ്. പോക്കറ്റ് വീറ്റോ ചരിത്രത്തിലാദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആണ്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് ഗ്യാനി സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത്. പാർലമെൻറ്റ് പാസാക്കി അയക്കുന്ന ബില്ല് എത്ര കാലം കൈവശം വയ്ക്കാം എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നില്ല. രാഷ്ട്രപതിക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് കയ്യിൽ വെക്കാം, ഈ അധികാരത്തെയാണ് പോക്കറ്റ് വീറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്യാനി സെയിൽ സിംഗ് ഒരു കാർ അപകടത്തിലാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഗ്യാനി സെയിൽ സിംഗ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റാണ്, ജ്ഞാനി എന്നറിയപ്പെടുന്നു. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. കാർ അപകടത്തിലാണ് ഗ്യാനി സെയിൽ സിംഗ് കൊല്ലപ്പെടുന്നത്. ആർ വെങ്കട്ടരാമൻ ചൈന സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആർ വെങ്കട്ടരാമൻ. തമിഴ്നാടിൻ്റെ വ്യാവസായിക ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നു. മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് തമിഴ്നാടിൻ്റെ വ്യാവസായിക ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആർ വെങ്കട്ടരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ആർ വെങ്കട്ടരാമൻ. അതിനുശേഷം ഒരാൾ കൂടി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി, പ്രണബ് കുമാർ മുഖർജി. അപ്പോൾ ആർ വെങ്കട്ടരാമൻ ചൈന സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി, തമിഴ്നാടിൻ്റെ വ്യാവസായിക ശില്പി, കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ആർ വെങ്കട്ടരാമൻ. ശങ്കർ ദയാൽ ശർമ്മ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ 9-ാമത്തെ വ്യക്തിയാണ് ശങ്കർ ദയാൽ ശർമ്മ. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ശങ്കർ ദയാൽ ശർമ്മയുടെ സമാധി സ്ഥലം. ആ സമാധി സ്ഥലത്തിൻ്റെ പേര് കർമ്മഭൂമി എന്നാണ്. കെ ആർ നാരായണൻ മലയാളികൾക്കേറെ അഭിമാനം പകർന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ. മലയാളിയായ ആദ്യ പ്രസിഡന്റ് കെ ആർ നാരായണൻ. മത്സര പരീക്ഷകൾക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് കെ ആർ നാരായണൻ എന്ന രാഷ്ട്രപതിയുടെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യം നമുക്ക് ഇനിയും മത്സര പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രപതി കെ ആർ നാരായണൻ മത്സരിച്ച മത്സരത്തിൽ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എതിരാളി മലയാളി ടി എൻ ശേഷനായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് കെ ആർ നാരായണനാണ്. കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല കോട്ടയത്താണ്. കെ ആർ നാരായണൻ ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യത്തെ രാഷ്ട്രപതി, മലയാളിയായ ആദ്യ പ്രസിഡന്റ്. രാഷ്ട്രപതിയായി മത്സരിക്കുമ്പോൾ ഓപ്പോസിറ്റും ഒരു മലയാളിയായിരുന്നു, മലയാളി ടി എൻ ശേഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്
കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല കോട്ടയമാണ്. എ പി ജെ അബ്ദുൽ കലാം, കുട്ടികൾക്കും യുവാക്കൾക്കും ഏറെ ഇഷ്ടമുള്ള ഒരു നാമധേയം. ഇന്ത്യയുടെ രാഷ്ട്രപതി പദത്തിലെത്തിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് അബുൽ ഫക്കീർ സൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാം. മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന് അറിയപ്പെട്ടിരുന്നു. പീപ്പിൾസ് പ്രസിഡന്റ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു. ഡോക്ടർ കലാമിൻ്റെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയമാണ് മിഷൻ ഓഫ് ലൈഫ്. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, യൂത്ത് അവാർഡ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാടാണ്. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന ഐ ഐ എം, ആ ഐ ഐ എം ഏതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഐ ഐ എം ഷില്ലോങ് എന്നുള്ളതാണ്. വിമാന യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമാണ്. അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യത്തെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമാണ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ്. അപ്പോൾ നാല് കാര്യങ്ങൾ ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടു. യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ പ്രസിഡന്റ്, അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ പ്രസിഡന്റ്, സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ പ്രസിഡന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്. ഈ നാല് ചോദ്യങ്ങൾക്കും ഉത്തരം ഒന്നു തന്നെയാണ്, എ പി ജെ അബ്ദുൽ കലാം. പ്രതിമാസം ഒരു രൂപ മാത്രമായിരുന്നു അദ്ദേഹം ശമ്പളമായി കൈപ്പറ്റിയിരുന്നത്. കേരളത്തിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സംഭാവന പത്തിന കർമ്മ പരിപാടിയായിരുന്നു. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറകുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. എ പി ജെ അബ്ദുൽ കലാമിന് എതിരെ മത്സരിച്ച മലയാളി വനിതയാണ് ലക്ഷ്മി സൈഗാൾ. എ പി ജെ അബ്ദുൽ കലാം രാഷ്ട്രപതിയായി മത്സരിക്കുമ്പോൾ ഓപ്പോസിറ്റായിട്ട് മത്സരിച്ചിരുന്ന മലയാളി വനിത ലക്ഷ്മി സൈഗാൾ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായി ആഘോഷിക്കുന്നു. അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം സ്കൂളുകളിൽ കലാമിൻ്റെ ജീവിതം, എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യൻ പ്രസിഡന്റായ പ്രഥമ വനിതയാണ് പ്രതിഭ പാട്ടീൽ. മുൻ ഉപരാഷ്ട്രപതിയെ പരാജയപ്പെടുത്തി പ്രസിഡന്റായ ഏക വ്യക്തിയാണ് പ്രതിഭ പാട്ടീൽ. പ്രതിഭ പാട്ടീലിനോടൊപ്പം മത്സരിച്ച് തോറ്റ വ്യക്തി ഭൈരോൺ സിംഗ് ഷഖാവത് ആയിരുന്നു. പ്രണവ് കുമാർ മുഖർജി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നിട്ട് അതിനുശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് പ്രണവ് കുമാർ മുഖർജി. ആദ്യ വ്യക്തിയുടെ പേര് നമ്മൾ ചർച്ച ചെയ്തു, ആർ വെങ്കിട്ടരാമൻ. അപ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായതിനു ശേഷമാണ് പ്രണവ് കുമാർ മുഖർജി ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നത്. പ്രതിരോധ മന്ത്രി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു, പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു. മറ്റു റയറായിട്ടുള്ള ഒരു ഫാക്ട് കൂടി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലെ ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങിയ ആദ്യ പ്രസിഡന്റ് പ്രണവ് കുമാർ മുഖർജിയാണ്. വളരെ റയറായിട്ടുള്ള ഒരു ഫാക്ടറാണ്. ട്വിറ്റർ ഇപ്പോൾ സർവ്വസാധാരണമാണ്. പക്ഷേ സർവ്വസാധാരണം ആകുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ട് തുടങ്ങിയ ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഡോക്ടർ പ്രണവ് കുമാർ മുഖർജി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്താണ് ദ ഡ്രമാറ്റിക് ഡിക്കേഡ് ദ ഇന്ദിരാഗാന്ധീസ് ഇയേഴ്സ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഡ്രമാറ്റിക് ഡിക്കേഡ് ദ ഇന്ദിരാഗാന്ധീസ് ഇയേഴ്സ്. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 15 പ്രസിഡന്റ്. മത്സര പരീക്ഷകൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, രാംനാഥ് കോവിന്ദ് എത്രാമത്തെ പ്രസിഡന്റാണ്? 15 പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റായിരിക്കുന്ന 14 വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്. അപ്പോൾ ഒരാൾ 2 പ്രസിഡന്റായിട്ടുണ്ട്. നമ്മൾ ആദ്യം ചർച്ച ചെയ്തു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതുകൊണ്ടാണ് രാംനാഥ് കോവിന്ദ് 14 വ്യക്തിയും 15 പ്രസിഡന്റുമായി മാറിയത്. ഇന്ത്യയുടെ രാഷ്ട്രപതി
ആയ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെയാളാണ് രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദ് ഉത്തർപ്രദേശുകാരനാണ്. രാംനാഥ് കോവിന്ദ് മുൻ ലോക്സഭാ സ്പീക്കറായിരുന്ന മീരാ കുമാറിനെയാണ് തിരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദ് പരാജയപ്പെടുത്തിയത്. 334,730 വോട്ടിൻ്റെ ഇലക്ട്രൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി, 15-ാം രാഷ്ട്രപതിയായി മാറിയത്. 14-ാമത്തെ വ്യക്തി ഇന്ത്യയുടെ രാഷ്ട്ര പ്രസിഡൻ്റായ 14-ാമത്തെ വ്യക്തി, 15-ാമത്തെ പ്രസിഡൻ്റ് UPക്കാരനാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്. 334,730 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാംനാഥ് കോവിന്ദ് മുൻ ലോക്സഭാ സ്പീക്കറായിരുന്ന മീരാ കുമാറിനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ പ്രസിഡൻ്റായത്. COVID-19 പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്ക്, ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പൗരബോധമുള്ള നന്മയുടെ വക്താക്കളായി മാറേണ്ട നമ്മളുടെ കടമ എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വി ക്യാൻ മീഡിയയുടെ ഇന്നത്തെ ഈ ക്ലാസിൻ്റെ അവസാനം വിനിയോഗിക്കുകയാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഗവൺമെൻറ് പറയുന്ന ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. നിപ്പയെ പ്രതിരോധിച്ചവരാണ് നമ്മൾ. നമ്മൾ ഇതിനെയും പ്രതിരോധിക്കും, ഒരു സംശയവും വേണ്ട, ആശങ്കപ്പെടേണ്ട. നമുക്ക് എല്ലാ പിന്തുണയുമായി ജീവകാരുണ്യ പ്രവർത്തകരും ഗവൺമെൻറ്റും എല്ലാം നമുക്കൊപ്പമുണ്ട്. നമ്മൾ ഇതിനെയും പ്രതിരോധിക്കും, ഒരു സംശയവും വേണ്ട. ക്യാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ വി ക്യാൻ മീഡിയ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വി ക്യാൻ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ വി ക്യാൻ മീഡിയ നടത്തുന്നു. ഈ കൊറോണ കാലത്ത് നമ്മുടെ അയൽപ്പക്കങ്ങളിലുള്ള വീട്ടിലെ ആൾക്കാരുടെ അടുപ്പ് എരിയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് പൗരബോധമുള്ള നമ്മളുടെ കടമയാണ്. ആ ഓർമ്മപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൊഫറ്റ് മുഹമ്മദ് ഒരിക്കൽ പറഞ്ഞു, അയലത്തെ വീട്ടിലെ ആൾക്കാർ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ആ ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ കൊറോണയും നമ്മൾ അതിജീവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.